അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് ഇവിധ ഫലങ്ങളെല്ലാം ലോകത്ത് നൽകുന്നത്, ആത്മീയമായി നൽകുന്നത് ഹൃദയം കൊണ്ടാണെന്ന് വരുമ്പോ എന്തൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിന് വരുന്ന മോശങ്ങൾ, എന്തൊക്കെ ഉണ്ടായാലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്കോ സ്വഹാബാക്കൾക്കോ മുൻഗാമികൾക്കോ നൽകിയ അത്രയൊന്നും പദവികൾ ആ പ്രകാശ വൈറ്റ് ഹൗസുമായി നാം ഒരുപാട് അകന്നതിൻ്റെ പേരിൽ, തിരുനബിതങ്ങളുമായിട്ട് നാം ദൂരപ്പെട്ടതിൻ്റെ പേരിൽ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലും ഒരു ചെറിയ അളവെങ്കിലും മൗത്തിൻ്റെ മുമ്പ് അള്ളാഹു കബൂൽ ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സ് ശുദ്ധീകൃതമാവാൻ നാം എന്തു വേണം, എന്താണതിൻ്റെ മാർഗം? അതിനാണ് മനുഷ്യൻ്റെ ഹൃദയത്തെ പിടികൂടുന്ന മാലിന്യങ്ങൾ, ഹൃദയത്തിന് വരുന്ന രോഗങ്ങൾ, ഹൃദയത്തിന് വരുന്ന തകരാറുകൾ, അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് വരാതെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കാനുള്ള വഴികൾ കണ്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുകയും എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഹൃദയം നന്നായിത്തീരുക എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം സംഗതികൾ പ്രവർത്തിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും ജീവിക്കുകയും ചെയ്താൽ മനുഷ്യന്റെ ഹൃദയം നല്ല ശുദ്ധീകൃതമാകും. ഏതൊരു മനുഷ്യൻ ചെയ്യുന്ന അല്ലാഹുവിനുള്ള ത്വാഅത്തുകളും ഇബാദത്തുകളും മുസഖ്ഖിറത്തുല്ലിൽ ഖുലൂബ്, അത് ഹൃദയത്തിൻ്റെ മാച്ചുകളും ഹൃദയത്തിൻ്റെ ചേറുകളും ഹൃദയത്തിൽ വരുന്ന മാലിന്യങ്ങളെയും ശുദ്ധീകരിച്ചിട്ട് ഹൃദയത്തെ നന്നാക്കുന്നതാണ് ഇബാദത്തുകൾ മുഴുക്കയും. ഒരു മനുഷ്യൻ ശരിയാമ്പണ്ണം ഇബാദത്തുകൾ ചെയ്താൽ ആ ഇബാദത്തുകളെ കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന് ശുദ്ധീകരണം വരും, ഹൃദയം പരിശുദ്ധമാകും, ഹൃദയം പ്രകാശിക്കും. അതേ സ്ഥാനത്തൊരു മനുഷ്യൻ തെറ്റുകളാണോ ചെയ്യുന്നത്, മനുഷ്യന്റെ ഇച്ഛക്കൊത്ത് മനുഷ്യന്റെ തടി ഉപദേശിക്കുന്നതനുസരിച്ച് മനുഷ്യന്റെ ദേഹേച്ഛക്കൊത്ത് പടച്ച തമ്പുരാൻ വിലക്കിയ സംഗതികൾ, അല്ലാഹു തആല വിലക്കിയിരിക്കുന്ന മഅസിയത്തുകൾ, അരുതായ്മകൾ, അള്ളാഹു അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോ അവകളൊക്കെയും മുസവ്വിദത്തുല്ലിൽ ഖുലൂബ്, മനുഷ്യന്റെ ഹൃദയത്തെ കറുപ്പിക്കുന്നതാണ്. ഇത് സാധാരണ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സുഹൃത്തുക്കളെ നമ്മൾ കേൾക്കാറില്ലേ, ഒരു മനുഷ്യൻ ഒരു ജുമുഅ ഒഴിവാക്കിയാൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കുത്ത്, ഒരു പുള്ളി, ഒരു വലിയ പുള്ളി അവൻ്റെ ഹൃദയത്തിലുണ്ടാകുമെന്ന് ഹദീസിലുണ്ട്. രണ്ടാമത്തെ ജുമുഅയാണ് ഒഴിവാക്കിയത്, അവൻ്റെ ഹൃദയത്തിൽ പിന്നെയും ഒരു പുള്ളി. ഇനി മൂന്നാമത്തെ ജുമുഅയാണ് ഒരാൾ ഒഴിവാക്കുന്നത്, കാരണമില്ലാതെയെങ്കിൽ അവൻ്റെ ഹൃദയം ആകമാനം കറുത്തുപോകും എന്ന് പ്രസിദ്ധമായ ഒരു ഹദീസിലില്ലേ. ഇതെന്തുകൊണ്ടാണ് ജുമുഅയെ പ്രത്യേകമാക്കിയിട്ട് തങ്ങൾ പറഞ്ഞതെന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസ്, ഹദീസ് വിശദീകരിക്കുന്ന ശുറാഹ് വിവരിക്കുന്നത് ജുമുഅ ഒഴിവാക്കുമ്പോൾ സംഭവിക്കുന്ന ഹൃദയത്തിൽ വരുന്ന കലകൾ, ഹൃദയത്തിൽ വെച്ച് വരുന്ന ഹൃദയത്തിൽ വരുന്ന പാടുകൾ, അത് കുറച്ച് കടുപ്പമുള്ളതാണ്, അത് കുറച്ച് വലിപ്പമുള്ളതാണ്. വലിയ പുള്ളിയാണ് ഹൃദയത്തിൽ വീഴുക എന്നതുകൊണ്ടാണ് തങ്ങൾ ജുമുഅയെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഒരാൾ ചെയ്യുന്ന തെറ്റ് എത്ര ചെറിയ തെറ്റാണെങ്കിലും എത്ര നേരിയ അരുതായ്മയാണെങ്കിലും ഏതൊരു തെറ്റും ചെയ്യുമ്പോ അതിൻ്റെ കണക്കനുസരിച്ച് നോക്കുത്ത സൗദാ, കറുത്ത കലകൾ അവൻ്റെ ഹൃദയത്തിൽ വരുന്നതാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അത് പരിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്നുണ്ട്. കല്ലബൽ റാന അലാ ഖുലൂബിഹിം, നമ്മൾ ഈ സ്ഥലത്ത് ഓതുമ്പോ ബൽ എന്നിടത്ത് സക്കത്ത വേണം, പിന്നീടാണ് റാ മൊഴിയേണ്ടത് എന്ന സക്കത്തയുടെ സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അത് ശ്രദ്ധിക്കേണ്ട ഭാഗം തന്നെയാണ്. പക്ഷേ അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത് എന്താണ്, ചെയ്യുന്ന അരുതായ്മകളെ കൊണ്ട് ചെയ്യുന്ന മോശത്തരങ്ങളെ കൊണ്ട് ഒരാളൊരു കളവ് പറയുമ്പോ, ഒരാൾ ആക്രമിക്കുമ്പോ, ഇനി വേണ്ടാത്തത് നോക്കുമ്പോ, വേണ്ടാത്തത് തൊടുമ്പോ, നിസ്കാരം ഒഴിവാക്കുമ്പോ, അരുതാത്തതെന്തും ചെയ്യുമ്പോ അവൻ്റെ ഹൃദയത്തിൽ വരുന്ന പുള്ളികളും കലകളും കാരണത്താൽ ഹൃദയമാകമാനം മലിനപ്പെട്ടു പോകുന്നതാണ്, ഹൃദയം മാലിന്യം നിറഞ്ഞതായി പോകുന്നതാണെന്ന
ആ ഒരു ചിന്തയാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിലൂടെ നമ്മെ അല്ലാഹു തആല ഉത്ബോധിപ്പിക്കുന്നത്. അനേകം തകരാറുകൾ നമ്മുടെ ഹൃദയത്തിന് വരും. ആ ഹൃദയത്തിന് വരുന്ന തകരാറുകളുടെ ഓരോ എണ്ണങ്ങൾ വീണ്ടു പോകുന്ന എണ്ണിയാലൊടുങ്ങാത്ത തകരാറുകൾ, അതൊക്കെ വിശദീകരിക്കലല്ല നാം ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ സാമ്പിൾ, ഉണ്ടായിരിക്കേണ്ട സദ്ഗുണങ്ങളുടെ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ സാമ്പിളും. ഇവ്വിധത്തിലുള്ള മോശങ്ങളെ തൊട്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും നന്മകൾ കൊണ്ട് ആ ഹൃദയത്തെ പരിശുദ്ധമാക്കുകയും ചെയ്യാനുള്ള ഒരു ബോധനം എനിക്കടക്കം നൽകലാണ് നമ്മുടെ ഉദ്ദേശ്യം. എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ഹൃദയത്തിന് വരുന്ന ഹൃദയത്തെ നശിപ്പിക്കുന്ന, മനസ്സിനെ നശിപ്പിക്കുന്ന, അതിനാൽ മനുഷ്യനെ ആഗമാനം നശിപ്പിക്കുന്ന, മനുഷ്യനെ നശിപ്പിച്ച് നശിപ്പിച്ച് പിശാചി നടക്കുന്ന പിശാചിൻ്റെ നിരയായ ആ നാശത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് മനുഷ്യനെ തള്ളിയിട്ടു കളയുന്ന മുക്ലിക്കാത്തുകൾ അതെത്രയോ ഉണ്ട്. അതേ സ്ഥാനത്തോ നന്മ മനുഷ്യനെ ഉയർത്തി 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 മലായികത്തിൻ്റെ പദവിയിലേക്ക്, പരിശുദ്ധാത്മാക്കളുടെ പദവിയിലേക്ക്, അറിച്ചു നോക്കാൻ പറ്റുന്ന പദവിയിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന മുൻജിയാ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ എത്രയോ ഉലമാക്കൾ വിശദീകരിച്ചത് കാണാൻ നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ മോശമല്ലേ, ഞാൻ അത് ചെയ്തത് എൻ്റെ മോശമല്ലേ, ഇത് ചെയ്തത് എൻ്റെ മോശമല്ലേ എന്ന് നാം ചിന്തിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ മോശങ്ങളും നന്മകളും നമുക്ക് വ്യക്തമാകും. അതിലെൻ്റെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രകൃതിയാൽ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ, മനുഷ്യൻ്റെ മനസ്സിൽ നൽകുന്ന ഒന്നാണ് ദേഷ്യം പിടിക്കൽ. ദേഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ് ഉണ്ടാവുക. പക്ഷേ പിടിച്ചാൽ ആ പിടിച്ച മനുഷ്യൻ്റെ രൂപം ഭാവം അതൊക്കെ പുറമെ, ആ സമയത്തുള്ള ഒരു ഫോട്ടോ എടുത്ത് നാളെ പത്രത്തിൽ വന്നാലാണ് ഓരോരുത്തരുടെ ശരിയായ രൂപം ഓരോരുത്തർക്കും വ്യക്തമാകുന്നത്. ദേഷ്യം പിടിക്കുന്ന സമയത്ത് അൽഗളബ്, ഇതൊന്നും വിശദമായി നീട്ടി നീട്ടി പറയുകയല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് നൽകുന്ന ഒരു ഗുണം, അത് നന്മയിലേക്ക് മനുഷ്യനെ തിരിക്കാം, അതുപോലെ തന്നെ തിന്മയിലേക്കും മനുഷ്യന്റെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന വിധത്തിൽ, മനുഷ്യനെ തന്നെ ദുഷിപ്പിക്കുന്ന വിധത്തിൽ ഈ ദേഷ്യം ഒരു മനുഷ്യനിക്ക് മാറ്റാൻ പറ്റും. തീരെ ഇല്ലാതിരുന്നാൽ അത് പറ്റൂല. എന്നാൽ ആ ദേഷ്യം മൂത്ത് 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 ആ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരാൾ കരിതുള്ളിയാൽ, പിശാച് തന്നെ പറഞ്ഞല്ലോ മനുഷ്യൻ എത്ര പരിശ്രമിച്ചിട്ടുണ്ടാ, രണ്ടു മൂന്ന് കാര്യങ്ങളിൽ എന്നെ പരാജയപ്പെടുത്താൻ അവനിക്ക് കഴിഞ്ഞിട്ടുമില്ല, ഇനി അങ്ങോട്ട് കഴിയുകയില്ലെന്ന് പിശാച് പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട വലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബിലീസ് പറഞ്ഞു, മനുഷ്യൻ എത്ര നന്നായിട്ടെന്താ, ആ നല്ല മനുഷ്യനെ ദേഷ്യം പിടിച്ചാൽ അവനെ കൊണ്ട് അല്ലാത്ത നേരത്ത് കേട്ടാൽ അവനിക്ക് പോലും പ്രയാസമുള്ളത് ഞാൻ പറയിപ്പിക്കും, അതുപോലെ തന്നെ അറിഞ്ഞാൽ അവനിക്ക് പ്രയാസമുള്ളത് ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുപോലെ ഒരു മനുഷ്യൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾക്ക് ലഹരി ബാധിച്ചാൽ, ഒരാളെ ബുദ്ധി നഷ്ടപ്പെട്ടാൽ, മത്ത് ബാധിച്ചാൽ, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതൊക്കെയും ഞാൻ ചെയ്യിപ്പിക്കും. പിന്നെ മനുഷ്യനെ എനിക്ക് പരാജയപ്പെടുത്താൻ എന്താണ് പ്രയാസം, ലഹരിയുടെ നേരത്തും അതേപോലെ തന്നെ ദേഷ്യത്തിൻ്റെ നേരത്തും പറ്റാത്തത് ചെയ്യിപ്പിക്കാനും അരുതാത്തത് പറയിപ്പിക്കാനും എനിക്ക് കഴിയുന്നത് കൊണ്ട് മനുഷ്യനിക്ക് എന്നെ പരാജയപ്പെടുത്തൽ വളരെ പെട്ടെന്ന് സാധിക്കുന്നതല്ലെന്ന് മൽഊനായ ഇബിലീസും മക്കളും പറഞ്ഞതായിട്ട് ഉലമാക്കൾ പറയുമ്പോൾ ദേഷ്യം കൊണ്ട് മനുഷ്യന് അനേകം ആപത്തുകൾ വരും ദുന്യാവിൽ എന്ന് മാത്രമല്ല പാരത്രിക ലോകത്തും വരുമല്ലോ ഒരു മനുഷ്യന്റെ ദേഷ്യം കൊണ്ട്. അത് ഹൃദയത്തിൽ ആ ദേഷ്യം നന്നായിത്തീരുന്നത്, അതുപോലെ തന്നെ ദേഷ്യം മദ്മൂമായി ആക്ഷേപിക്കപ്പെട്ടതാകുന്നത്, ഈ രണ്ട് സന്ദർഭങ്ങളുണ്ട്. അതെങ്ങനെയാണത്? മഹമൂദായ ദേഷ്യങ്ങൾ, അതുപോലെ തന്നെ മദ്മൂമായ ആക്ഷേപിക്കപ്പെടേണ്ട
പ്രോത്സാഹിപ്പിക്കപ്പെടരുടാത്ത ദേശങ്ങളും ദേശത്തിൻ്റെ കൂട്ടത്തിലുണ്ട്.